ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഴക്കാലമായാലും നമുക്ക് ചെടി ഉണ്ടാക്കുന്നവർക്കാണെങ്കിലും കൃഷി ഉണ്ടാക്കുന്നവർക്കൊക്കെ ഭയങ്കര ഒരു ഭീഷണിയാണ് പലതരത്തിലുള്ള ഈ പുഴുക്കളും കീടങ്ങളും ഒക്കെ. അത്തരത്തിൽ ഭയങ്കര ഒരു പ്രശ്നമുള്ളതാണ് ഈ രോമങ്ങളുള്ള ഈ പുഴുക്കൾ. കാരണം ഇതൊരുപാട് ഉണ്ടായി ചെടി പെട്ടെന്ന് നമുക്ക് ചെടിയാണെങ്കിലും ഇലകളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തിന്ന് നശിപ്പിക്കുകയും ചെയ്യും. ഇവ നമുക്കും പ്രശ്നമാണ്, കാരണം ശരീരത്തിലെ കാല് ഭയങ്കര ചൊറിച്ചിലും തടിപ്പും അങ്ങനെയൊക്കെ, അതും ഭയങ്കര പ്രശ്നമാണ്. കാരണം ഇതിങ്ങനെ കൂടുതൽ ഒരുപാട് ഇതുപോലെ ചില മരത്തിലൊക്കെ ഇത് ഇങ്ങനെ കൂട്ടം കൂട്ടായിട്ടുണ്ടാവും. സാധാരണ നമുക്ക് ഈ ചെമ്പരത്തിയിൽ ഇത് സ്ഥിരമായിട്ട് ഇവിടെ ഇങ്ങനെ വരാറുണ്ട്. പിന്നെ അതുപോലെ ഈ മുരുക്ക് അങ്ങനെ ചില മരത്തിലൊക്കെ നല്ലതുപോലെ ഇത് കാണും, നിറയെ നിറയെ കാണാറുണ്ട്. പിന്നെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഉള്ളതുണ്ട്. ഈ ഒരു ടൈപ്പ് നമുക്ക് അങ്ങനെ ഒറ്റയ്ക്ക് കൂടുതൽ കാണാറ്. ഈ ഒറ്റയ്ക്കുള്ളത് നമുക്ക് പിന്നെയും അതിനെടുത്ത് ഓരോന്നോരോന്ന് എടുത്ത് നശിപ്പിക്കാനൊക്കെ പറ്റും. പക്ഷേ ഈ കൂട്ടത്തോടുള്ളതാണ് നമുക്ക് ഭയങ്കര പ്രശ്നം. കാരണം അത് പെട്ടെന്ന് നമ്മൾ നശിപ്പിച്ചില്ലെങ്കിൽ മൊത്തം തിന്ന് തീർക്കും ചെയ്യും, പിന്നെ അത് മൊത്തത്തിൽ എല്ലായിടത്തും എത്തും ചെയ്യും. പിന്നെ അത് ഇന്നത്തെ ശരീരത്തിലൊന്നും ആയ പിന്നെ കഥ പറയാനുമില്ലല്ലോ. അപ്പോൾ നമുക്കിത് താഴത്തേക്കാണെങ്കിൽ നമുക്ക് ഓരോ അതിൻ്റെ ആ ഉള്ള കമ്പുകൾ നമുക്ക് വെട്ടി മാറ്റുകയൊക്കെ ചെയ്യാം, എന്നിട്ട് മണ്ണെണ്ണ ഒഴിച്ച് അങ്ങനെയൊക്കെ നശിപ്പിക്കാം. അല്ലെങ്കിൽ നേരിട്ട് നമുക്ക് മണ്ണെണ്ണ സ്പ്രേ ചെയ്തൊക്കെ കൊടുക്കാം. പക്ഷേ മണ്ണെണ്ണ സ്പ്രേ ചെയ്യുമ്പോൾ ആ ചെടികൾ തന്നെ മൊത്തത്തിൽ പോകാൻ, അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് വേറെ ചെടികളുണ്ടെങ്കിൽ അതിലേക്കൊക്കെ ആവാനും സാധ്യതയുണ്ട്. പിന്നെയെന്ന് പറയുമ്പോൾ ഇതിലുള്ള കമ്പുകൾ മാത്രം വെട്ടിയെടുക്കാമെന്ന് എല്ലാവരെ കൊണ്ടും പറ്റില്ല. കാരണം ഇതിനെ കണ്ടാൽ തന്നെ ഭയങ്കര അറപ്പും, പിന്നെ അതൊന്നെങ്ങാനും ശരീരത്തിലായാലും അതിൻ്റെ ഒരു ചൊറിച്ചിലൊക്കെ ആലോചിച്ചിട്ട് നമുക്ക് അത് അങ്ങനെ വെട്ടി മാറ്റാനോ നമുക്ക് അതിൻ്റെ അടുത്തേക്ക് പോകാൻ തന്നെ തോന്നില്ല. അപ്പോൾ നമുക്കിത് ദൂരെ നിന്ന് എന്നാൽ ചെടികൾക്ക് കേടുമില്ലാതെ നമുക്കിതിനെ നശിപ്പിക്കാൻ പറ്റും. ഇതിന് നമുക്ക് ഈ ഒട്ടും വീര്യമില്ലാത്ത ജൈവ കീടനാശിനികളൊക്കെ ഇതിനങ്ങോട്ട് ഫലിക്കാനും ഭയങ്കര പ്രയാസമാണ്. ഞാൻ നോക്കിയിട്ട് അതൊന്നും ഫലിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതിന് ഫലിക്കുന്ന ഒരു അധികം പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു കീടനാശിനി നോക്കാം നമുക്ക്. നമുക്കിപ്പോൾ 2 ലിറ്റർ വെള്ളമൊക്കെ ആണെങ്കിൽ ഇതുപോലത്തെ ഒരു ടീസ്പൂണ് നമുക്ക് ഡിറ്റർജൻറ്റ് പൗഡർ എടുക്കാം നമുക്ക്. അതിപ്പോൾ ഇനി സാധാരണ നമുക്ക് ബാർ സോപ്പാലും മതി, പക്ഷേ ഈ പൗഡറാകുമ്പോൾ ഒന്നും കൂടെ ഒരു എഫക്റ്റ് കിട്ടും നമുക്ക്. ഒരു 2 ലിറ്ററിലേക്ക് ഏകദേശം ഒരു ടീസ്പൂണൊക്കെ മതി. പിന്നെ നമുക്ക് അതിലേക്ക് ഒരു അത്ര തന്നെ അളവിൽ നമുക്ക് മണ്ണെണ്ണ എടുക്കാം. മണ്ണെണ്ണ കൂടിയാലും നിങ്ങൾക്കറിയാമല്ലോ മണ്ണെണ്ണ പിന്നെ ചെടികളൊക്കെ നശിച്ച് പോകാൻ സാധ്യതയുണ്ട്. ഏകദേശം അത്രയും മതി നമുക്ക്. ഒരു 2 ലിറ്ററൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരു ടീസ്പൂൺ മണ്ണെണ്ണ ഉണ്ടായാൽ മതി. എന്നിട്ട് അതിലേക്ക് ഒരു ഇളം ചൂടുള്ള വെള്ളം, അങ്ങനെ ഓവർ ചൂട് വേണ്ട, ഒരു ഇളം ചൂടുള്ള വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് നമ്മുടെ സ്പ്രേ ബോട്ടിലിൽ ഇട്ടിട്ട് നല്ലതുപോലെ മിക്സാക്കി എടുക്കണം. കാരണം ആ മണ്ണെണ്ണയും ആ പൗഡറും എല്ലാം കൂടെ ശരിക്കും നല്ലതുപോലെ മിക്സാക്കി എടുക്കണം. നല്ല പെട്ടെന്ന് ഒരു എഫക്റ്റ് കിട്ടുള്ളൂ നമുക്ക്. എന്നിട്ട് നമുക്ക് കുറച്ച് ദൂരെ നിന്ന് തന്നെ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. എന്നാൽ നമുക്കതിൻ്റെ അടുത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. എൻ്റെ ഇതിൻ്റെ അടുത്തേക്ക് പോകുന്ന ഒട്ടുമിക്ക ആളുകൾക്ക് ഇത് ഭയങ്കര അറപ്പായിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ച് വിട്ടുന്ന് തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇപ്പോൾ നമ്മൾ സ്പ്രേ ചെയ്ത് പിറ്റേ ദിവസമായപ്പോഴേക്ക് അതിലെ പുഴുക്കളൊക്കെ മൊത്തം ചത്തുപോയില്ല. ഇപ്പം അതിൻ്റെ ഇലക്കൊന്നും ഒരു കേടുമില്ല. ഇത് ഈ ഇലകളൊക്കെ ആദ്യം ഈ പുഴുക്കൾ തിന്നതാട്ടോ. പക്ഷേ പിന്നെ നമുക്ക് ഈ സ്പ്രേ ചെയ്തിട്ട് അതിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഇതിപ്പോൾ നമ്മൾ മണ്ണെണ്ണ മാത്രം ചെയ്യുകയാണെങ്കിലും ഈ ഇലകളൊക്കെ കരിഞ്ഞു, പിന്നെ അതിൻ്റെ അടുത്ത് വേറെ ചെടി ഉണ്ടെങ്കിൽ അതിലേക്കൊക്കെ ആവും, അതൊക്കെ നശിക്കാനും സാധ്യതയുണ്ട്. പിന്നെ ഇപ്പോൾ ഞാനീ പറഞ്ഞ കീടനാശിനി എന്നാൽ ഈ ചെറിയ ചെറിയ ചെടികൾക്ക്, ഇതുപോലത്തെ ചെറിയ ചെടികൾക്ക് നേരിട്ട് അടിക്കാൻ ഞാൻ അത്ര റെക്കമെൻഡ് ചെയ്യില്ല കേട്ടോ. കാരണം വീര്യം കുറഞ്ഞാൽ പ്രശ്നമില്ല, മണ്ണെണ്ണ കുറച്ച് കുറച്ചാൽ മതി. അല്ലാത്ത പക്ഷം നമുക്ക് ഈ ഓരോന്നോരോന്നൊക്കെ ഉള്ളത് അതിനെ പതുക്കെ നമുക്ക് തട്ടി മാറ്റിയിട്ട് ഈ മരുന്നടിച്ചാൽ പെട്ടത് നശിച്ചു പോകും, അത് ചത്തുപോയിക്കോളും അത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.